ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നിക്കുരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഈ എൻ്റെ ഒരു വീഡിയോ കാണുന്ന ഏകദേശം 95% ഉള്ള ആൾക്കാർ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, ഒരു സ്റ്റോറി എടുത്തിട്ട് ആ സ്റ്റോറിയിൽ 2-3 പിക്ചേഴ്സ് എങ്ങനെ ആഡ് ചെയ്യും. ഇപ്പോഴത്തെ പുതിയ അപ്ഡേഷനിൽ ചിലവർക്ക് അത് വന്നിട്ടുണ്ട്, ചിലവർക്ക് അത് അറിഞ്ഞുകൂടാ. അപ്പോൾ അതെങ്ങനെ, അത് ഇല്ലാത്ത ഓപ്ഷൻ എനിക്കും ഇല്ല, എൻ്റെ മെയിൻ അക്കൗണ്ടിന് എനിക്ക് ആ ഓപ്ഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ അതെങ്ങനെ നിങ്ങൾ ഒരു സ്റ്റോറിയിൽ 2-3 പിക്ചേഴ്സ് ആഡ് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നും കൂടെ ഓപ്ഷൻ ഉണ്ട് എനേബിൾ ചെയ്തിട്ടിരുന്ന നാടിന്റെ ടെക് പ്ലസ് എവിടെ ഇങ്ങനെ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അതും കുറച്ച് സമയങ്ങളിൽ നേരെ വീട്ടിലേക്ക് പോകും. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന പോലെ തന്നെ മൈക്രോസോഫ്റ്റ് സ്വിഫ്റ്റ് കീബോർഡ് എന്നാണ് ഈ കീബോർഡിൻ്റെ പേര്. ഇതിൻ്റെ ലിങ്ക് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നതാണ്, ഒരു കുഴപ്പമില്ല. അവിടെ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ കാണാൻ വയ്യെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് കയറി അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അവരുടെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിലായിട്ട് ഞാൻ അവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ആദ്യം നിങ്ങൾക്ക് സ്വിഫ്റ്റ് കീ എന്ന് പറയുന്നത് ഇതിൻ്റെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. എനേബിൾ സ്വിഫ്റ്റ് കീ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ചെന്നിട്ട് എനേബിൾ ചെയ്താൽ അത് വളരെ സിമ്പിളാണ്. അതിനുശേഷം സെലക്ട് സ്വിഫ്റ്റ് കീ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിനിഷപ്പ് കാണാം. ഫിനിഷപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ അക്കൗണ്ട് വെച്ച് സൈൻ ചെയ്യുക, അല്ലെങ്കിൽ നോട്ട് നോ എടുത്തിട്ട് നമ്മുടെ നോ എന്ന് കൊടുത്ത് ഓക്കെ കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ തീംസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഇത് കസ്റ്റം ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഫോട്ടോ കൊടുത്തതാണെങ്കിൽ എന്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എങ്ങനെയാണോ അതിനനുസരിച്ച് ഇപ്പോൾ കസ്റ്റം ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കസ്റ്റം ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിരിക്കുകയാണ്, ഞാൻ സ്റ്റോറിയിൽ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാനിത് എനേബിൾ ചെയ്ത് കാണിക്കാൻ പോയത്, എങ്ങനെയാണ് നിങ്ങൾക്ക് 2-3 പിക്ചേഴ്സ് ഇടാൻ പറ്റുന്നതെന്ന് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നല്ലോ. ഞാനിപ്പോൾ ഒരു പിക്ചർ സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ അതിനുശേഷം ഞാൻ വേറൊരു പിക്ചർ എങ്ങനെ ഇതിൻ്റെ പുറത്ത് കൊണ്ടുവരാമെന്നാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ജസ്റ്റ് നിങ്ങൾ സ്ക്രീനിലൊന്ന് ടാപ്പ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് റൈറ്റിങ്ങിൻ്റെ ഒരു ഇത് വരും. നിങ്ങൾക്ക് അറിയായിരിക്കും ടെക്സ്റ്റിൻ്റെ ഫോർമാറ്റ് വരും. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ നിങ്ങൾക്ക് സെർച്ച് കീ ഇത് കാണാൻ പറ്റും. നമ്മുടെ കീബോർഡിലെ സെർച്ച് ഒരു ഐക്കൺ കാണാൻ പറ്റും, അതിൻ്റെ അടുത്ത് ഗിഫ്റ്റ് എന്ന് കാണാൻ പറ്റും, അതിൻ്റെ അടുത്ത് സ്റ്റിക്കർ കാണാൻ പറ്റും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, അത് ഓക്കെ അടിക്കുക. അതിനുശേഷം താഴെ ഒരു പിൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും, ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്തത്. അവിടെയും നിങ്ങൾ ഓക്കെ കൊടുക്കുക. ഇതൊക്കെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതാണ്, അതിനുശേഷം നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫോട്ടോയുടെ അടുത്ത് ഒരു പ്ലസ് ചിഹ്നം കാണാൻ പറ്റും കീബോർഡിൽ. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം അലോ അക്സസ്, നമ്മുടെ സ്റ്റോറേജിൻ്റെ അക്സസ് നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക, നമ്മുടെ നേരത്തെ പിൻ അവിടെ പോവുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് പിക്ചറാണ് ആഡ് ചെയ്യേണ്ടത് അത് നിങ്ങളുടെ സ്റ്റോറേജിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾ കൊണ്ടുവരണം. ഞാനിപ്പോൾ ഒരു ഇമേജ് ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാനത് ചെയ്യുന്നത്. ജസ്റ്റ് ഞാനൊരു പിക്ചർ കൊണ്ടുവരാം ഇപ്പം. ഓക്കെ, കാണാൻ പറ്റി. ആദ്യം നിങ്ങൾ സെലക്ട് ചെയ്യണം, അതിനുശേഷം സെൻഡ് കൊടുക്കണം. അതാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഈ പിക്ചറിൻ്റെ അകത്ത് വരും. നിങ്ങൾക്ക് അതിനുശേഷം അത് അറേഞ്ച് ചെയ്തതിന് ശേഷം ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വീണ്ടും എടുക്കുക. അവിടെ പോയതിനു ശേഷം നിങ്ങളുടെ ഗാലറിയിലുള്ള നിങ്ങൾ ഏത് ഫോട്ടോ ആണോ നിങ്ങൾക്ക് വീണ്ടും കൊണ്ടുവരേണ്ടത്, എത്ര ഫോട്ടോ ആണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം, ഒരു കുഴപ്പമില്ല. ഞാൻ അടുത്ത് വീണ്ടും ആഡ് ചെയ്യണം, നിങ്ങൾക്ക് കാണാൻ പറ്റും, സ്ക്രീനിൽ കാണാൻ പറ്റും. പക്ഷേ ഇതേപോലെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊണ്ടുവരാമെന്നാണ്. വളരെ എളുപ്പമാണ് ഇത്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ബട്ട് പലർക്കും അറിഞ്ഞുകൂടാ, മിക്കവരും ഇതിനെപ്പറ്റി സെർച്ച് ചെയ്ത് മടുത്തവരുണ്ട്. സോ നിങ്ങൾക്ക് ഞാൻ എളുപ്പത്തിൽ ആണ് പറഞ്ഞു തന്നിരിക്കുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടാനെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ കമൻറ്റ് രേഖപ്പെടുത്തുക, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നു, ഇഷ്ടപ്പെടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ഓർമ്മ കൂടെ ഓപ്ഷൻ ഉണ്ട് എനേബിൾ ചെയ്തിരുന്ന ഞാനിരുന്ന ടെക് പ്ലസ് എടുത്ത് ഇങ്ങനെ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നമുക്കൊരു പുതിയൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ഫ്രണ്ട്. ഞാനിപ്പോൾ ഒരു പിക്ചർ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ ഓൾറെഡി ഒരു പിക്ചർ വേണ്ട, ഈ പിക്ചർ കൊള്ളൂല.